കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഹൈക്കോടതി കേരള ഗവൺമെന്റിനെ നല്ല രീതിയിൽ അങ്ങോട്ട് പൂശിയപ്പോൾ വലിച്ചു കീറി തേച്ചൊട്ടിച്ചപ്പോൾ ഇടയ്ക്ക് കേന്ദ്രത്തെയും ഒളിച്ചു കളിക്കുന്നതായിട്ട് വളരെ വളരെ ശക്തമായ രീതിയിൽ വിമർശിക്കുകയുണ്ടായി. വളരെ അധികം വ്യക്തികൾ അതെന്താ അങ്ങനെ കേന്ദ്രം ഉണ്ടാതിരിക്കുന്നത് എന്ന് നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നു. ജന്മഭൂമിയിൽ വന്ന വാർത്ത ഞാൻ വായിക്കുകയും ചെയ്തു. അതിൽ ധാരാളം പേര് കമൻ്റ് എഴുതി, വളരെ വളരെ ശക്തമായിട്ടുള്ള കമൻ്റ് എഴുതി. എന്താണത്? കേന്ദ്ര ഗവൺമെൻറ്, കേരള ഗവൺമെൻറ്റിൻ്റെ ഈ കേരയിൽ സിൽവർ ലൈനിനെ എതിർത്താൽ അതിൽ നിന്ന് കേരള ഗവൺമെൻറ്റിനെ തടിയൂരാൻ, ഇത്രയും കോടികൾ മുക്കിയതിന് ശേഷം തടിയൂരാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തലയിൽ ഇതിൻ്റെ പഴി ചാരിയിട്ട് മാറി നിൽക്കാം. ഞങ്ങളെല്ലാം ചെയ്തു. സൂപ്പർ ട്രെയിൻ 3:52 കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ട്രെയിൻ കേരളത്തെ ലോകത്തിൻ്റെ മാപ്പിൽ, ലോക മാപ്പിൽ ഒന്നാമതാക്കാൻ വേണ്ടിയിട്ടുള്ളത് ഞങ്ങൾ ചെയ്തു. സർവേ വരെ തുടങ്ങി. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് പാര വെച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തടിയൂര. അപ്പം കേന്ദ്ര ഗവൺമെൻറ്, നമ്മുടെ അജിത് ഡോവലും രാജ്നാഥ് സിംഗും ജയശങ്കറും ലോകത്തെ വറപ്പിച്ചു കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയും നിർമ്മലാ സീതാരാമനും ഒക്കെ ആരോ ഒരാൾ പറഞ്ഞ മാതിരി ജമ്മു കാശ്മീരിനെ വരച്ച വരയിൽ നിർത്തി, പിന്നെയാണോ പാവയ്ക്ക മാതിരിയുള്ള കേരളത്തിലെ ഭരണാധികാരികളെ വരവരച്ച് അതിൽ നിൽക്കാൻ വേണ്ടി പറയാൻ ഇത്ര ബുദ്ധിമുട്ട് എന്ന രീതിയിൽ. ജമ്മു കാശ്മീരിനെ നമുക്ക് വരച്ച വരയിൽ നിർത്താൻ സാധിക്കുമെങ്കിൽ ഇത്രയുള്ള കേരളം, ആ കേരളത്തെ, കേരളത്തെ എന്ന് വെച്ചാൽ കേരള ഭരണാധികാരികളെ വരച്ച വരയിൽ നിർത്താൻ ഒരു പ്രശ്നമില്ല. മുല്ലപ്പെരിയാർ അണക്കെട്ടിലും കേന്ദ്രം തീരുമാനം എടുക്കാതിരിക്കാൻ കാരണം നിങ്ങളെന്താ വേണ്ടെച്ചാൽ ചെയ്യുക, നിങ്ങളെന്താ വേണ്ടെച്ചാൽ പറ, അപ്പം നമുക്ക് ആലോചിക്കാം. ഏതായാലും കേരളത്തിൻ്റെ കാര്യത്തിൽ ഇത്രയധികം സമരം ചെയ്തിട്ടും കേന്ദ്രം എന്തുകൊണ്ടും ഉണ്ടാതിരുന്നു എന്നുള്ളതിന് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരമാണ്, കുരുക്ഷേത്ര ഭൂമിയിൽ തളർന്നു വീണപ്പോൾ മാത്രമാണ് കൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തത്. ആവശ്യം വരട്ടെ, അപ്പം കൊടുക്കാം. അല്ലാതെ നേരത്തെ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെൻറ് എന്തിനാ ഈ കേരളീയരുടെ മുമ്പിൽ കേരളത്തെ ഭരിക്കുന്ന വെള്ളോടിയും അതുപോലെ തന്നെ ലോട്ടറി ടിക്കറ്റും പിന്നെ കുറേയധികം ഫിനാൻഷ്യൽ ഫ്രോഡ് ഉള്ള കുറേയധികം കമ്പനികളൊക്കെ നടത്തി മാത്രം ശീലിച്ചിട്ടുള്ള ചിട്ടി ഫണ്ടും ചിട്ടി കമ്പനിയും ലോട്ടറി ടിക്കറ്റും മദ്യവില്പനയും കൊണ്ട് നിലനിൽക്കുന്ന കേരളത്തിലെ കേരയിൽ മാതിരി 1.5 ലക്ഷം കോടി രൂപ ചെലവാക്കിയിട്ട് ഉണ്ടാക്കാൻ പോകുന്ന കേരളിനെ കുറിച്ച് കേന്ദ്രം ഉണ്ടാതിരിക്കാൻ കാരണം ആവശ്യമുള്ളവർ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളതുപോലെ ചോദിക്കട്ടെ, അപ്പോൾ പറയാം. നിങ്ങൾ നിങ്ങളുടേതായിട്ട് തീരുമാനം എടുത്ത് മുമ്പോട്ട് പോകും, എന്താ വേണ്ടെച്ചാൽ കാണാം. ഏതായാലും കോടതി ഒരു ചോദ്യം വളരെ കൃത്യമായിട്ട് ചോദിച്ചപ്പോഴത്തേക്കും മനു എന്ന് പറയുന്ന സോളിസിറ്റർ ജനറലിലൂടെ കഴിഞ്ഞ ദിവസം കോടതിയിലേക്ക് കൊടുക്കേണ്ട വിവരണങ്ങൾ കൊടുത്തു. സിൽവർ ലൈനിൽ കേന്ദ്രം, കേന്ദ്രം പറഞ്ഞിരിക്കുന്ന ഒറ്റ വരിയാണ്, സംസ്ഥാനം ഞങ്ങളെ ഒന്നും അറിയിച്ചിട്ടില്ല, ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടില്ല. പാർലമെന്റിൽ ചർച്ച വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ലോക്സഭയിലും രാജ്യസഭയിലും ചർച്ച വന്നിട്ടുണ്ടാവാം, അതൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ. കേന്ദ്രത്തെ ഒന്നും അറിയിച്ചിട്ടില്ല. മാത്രമല്ല, സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക പഠനത്തിനുള്ള അനുമതി മാത്രമാണ് നൽകിയിട്ടുള്ളതെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. ഇതല്ലാതെ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട മറ്റൊന്നും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിട്ടില്ലെന്നും കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ എസ് മനു ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. പദ്ധതിയുമായി ബന്ധപ്പെട്ട കേസിൽ കോടതി ഉന്നയിച്ച 4 ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. റെയിൽവേ ഡിവിഷൻ ഓഫീസിൽ നിന്ന് അറിയിച്ച കാര്യങ്ങളാണ് അദ്ദേഹം കോടതിയെ ബോധിപ്പിച്ചത്. പദ്ധതിയുടെ സാമൂഹികാഘാത പഠനത്തിന് സംസ്ഥാനം കേന്ദ്ര അനുമതി തേടിയിട്ടില്ല. സർവേ നടത്താൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്നും വ്യക്തമാക്കിയിരുന്നുവെന്നും റെയിൽവേ ഭൂമിയിൽ സർവേ കല്ലുകൾ സ്ഥാപിക്കരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞു. പദ്ധതിക്ക് കേന്ദ്രം സാമ്പത്തിക അനുമതി നൽകിയിട്ടില്ല. സിൽവർ ലൈനിൻ്റെ അലൈൻമെൻ്റ് പോലും വ്യക്തമാക്കിയിട്ടില്ല. അതിനാൽ പദ്ധതിയുടെ മാഹിയിലൂടെ പോകുമോ എന്ന് ഇപ്പോൾ പറയാനല്ല, കേന്ദ്ര ഗവൺമെൻറ് പ്രദേശമായ മാഹിയിലൂടെ ഈ കേരയിൽ പോകുമോ എന്ന് പോലും പറയാനാവില്ല.
സാമ്പത്തികാനുമതി നൽകാത്തതിനാൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങളൊന്നും കേന്ദ്ര സർക്കാരിന് ലഭിച്ചിട്ടില്ല. ഡി പി ആർ അംഗീകരിച്ച ശേഷമേ പദ്ധതി കാര്യത്തിൽ അന്തിമ തീരുമാനമാകൂ എന്നും കേന്ദ്ര ക്യാബിനറ്റ് കമ്മിറ്റിയാണ് ഇത് തീരുമാനിക്കുന്നതെന്നും സോളിസിറ്റർ ജനറൽ വിവരിച്ചു. സർവേ നടത്താൻ ഭൂ ഉടമകൾക്ക് മുൻകൂർ നോട്ടീസ് നൽകാത്തതും ജനങ്ങളെ ഭയപ്പെടുത്തി മഞ്ഞക്കല്ല് സ്ഥാപിക്കുന്നതുമാണ് പ്രശ്നമെന്ന് പറഞ്ഞ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് നിർദ്ദേശിച്ചു. മുൻകൂർ നോട്ടീസ് നൽകാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്ന് സീനിയർ സർക്കാർ അഭിഭാഷകൻ ടി ബി ഹൂദ മറുപടി നൽകി. സാമൂഹികാഘാത പഠനത്തിനുള്ള സർവേയുടെ ഭാഗമായാണ് കല്ലിടുന്നത്. ഇങ്ങനെ കല്ലിട്ട ഭൂമി ഈട് നൽകി വായ്പ എടുക്കുന്നതിന് തടസ്സമില്ല. പക്ഷേ ബാങ്കുകാർ കൃത്യമായിട്ട് ഓപ്പോസിറ്റാണ് പറയുന്നത്. ഒരിക്കൽ സർവേ കല്ലിട്ടാൽ ബാങ്കിൽ ആ ആധാരം പണയപ്പെടുത്തിയിട്ട് പൈസ എടുക്കാൻ സാധിക്കില്ല. ഗവൺമെൻറ് പറയും, ഗവൺമെൻറ് ഒന്ന് പറയും, നാളെ ഗവൺമെൻറ് മാറി ചെയ്യും. ശബരിമലയുടെ കാര്യത്തിലാണെങ്കിലും മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിലാണെങ്കിലും അവിടുത്തെ മരമുറിയുടെ കാര്യത്തിലാണെങ്കിലും ക്വാറികളുടെ കാര്യത്തിലാണെങ്കിലും ഓരോ കമ്പനി പൂട്ടിക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്ത സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് സർവേ കല്ലിട്ട് കഴിഞ്ഞാൽ ബാങ്കുകാരൻ, ബാങ്ക് കേന്ദ്രത്തിൻ്റെ കീഴിലാണ് ഇവിടെയുള്ള നമ്മുടെ ചിട്ടി ഫണ്ട് കമ്പനി പോലെയല്ല എന്നുകൂടി ബാങ്കുകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർവേ കല്ലിട്ടാലും ബാങ്കിൽ പ്ലഡ്ജ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് മന്ത്രിമാരോ മറ്റ് അഡ്വക്കേറ്റുമാരോ പറയുന്നത് പോലെയല്ല കാര്യങ്ങളെന്ന് ബാങ്കുകാർ പറഞ്ഞിട്ടുണ്ട്. സർക്കാർ ഉത്തരവിറക്കുമെന്നും അഭിഭാഷകൻ വിശദീകരിച്ചു. മധ്യവർഗവും വരേണ്യവർഗവും ഒക്കെ പദ്ധതിയെ അനുകൂലിക്കുന്നുണ്ടാവും. എന്നാൽ സമൂഹത്തിൽ താഴെ തട്ടിലുള്ളവർ, മധ്യവർഗവും അനുവദിക്കുന്നില്ല, വരേണ്യവർഗവും അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കൃത്യമായിട്ട് ബോധമുള്ളവർ ആരും അനുകൂലിക്കുന്നില്ല. പക്ഷെ എന്നാൽ സമൂഹത്തിൽ താഴെ തട്ടിലുള്ളവർക്ക് ഇതിൽ ഒരുപാട് ആശങ്കകളുണ്ട്. അതിനാലാണ് ഭൂമി പണയം വെച്ച് വായ്പ എടുക്കുന്ന കാര്യത്തിലൊക്കെ വിശദീകരണം തേടുന്നതെന്നും സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി. സിൽവർ ലൈനിന് കല്ലിടാൻ കേന്ദ്രാനുമതി ഉണ്ടെന്നാണ് സംസ്ഥാന സർക്കാർ കള്ളം പറഞ്ഞിരുന്നത്. കേന്ദ്രം കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയതോടെ പിണറായി സർക്കാർ ഇക്കാര്യത്തിൽ കള്ളമാണ് പറഞ്ഞു പരത്തുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ ഇപ്പം മനസ്സിലായോ എന്തുകൊണ്ടാണ് നേരത്തെ വിവരിക്കാത്തത്? ചോദിക്കേണ്ടവർ ചോദിക്കേണ്ടതുപോലെ, ചോദിക്കേണ്ട സമയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കേണ്ട ഉത്തരങ്ങൾ കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ടവർ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കും. അതല്ലാതെ നേരത്തെ തന്നെ ഉത്തരം കൊടുത്തിരുന്നു എങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് കട്ടാമ്പാര വെച്ചത് കൊണ്ടാണ് കേരളത്തിലെ വികസന പദ്ധതിയായ കേരളയിൽ തടസ്സപ്പെടുത്തിയത് എന്ന് പറഞ്ഞ് തടിയൂരാൻ വളരെ എളുപ്പമാണ് കേന്ദ്രത്തിൻ്റെ തലയിൽ ഇതൊക്കെ കെട്ടിവെച്ച്. ഇപ്പം കേന്ദ്രം കേരള ഗവൺമെൻറ്റിനെയോ കേരള ജനതയെയോ ഒന്നും അറിയിച്ചിട്ടില്ല. അറിയിക്കേണ്ട കോടതിയെ അറിയിച്ചു. കാരണം കോടതി ചോദിച്ചു. ചോദിക്കാത്ത ചോദ്യത്തിന് എന്തിനാ ഉത്തരം പറയുന്നത്? എഴുതാത്ത പുറം എന്തിനാ വായിക്കുന്നത് എന്ന് ചോദിക്കുന്ന മാതിരി. കാര്യം ഇപ്പം വ്യക്തമായല്ലോ, വളരെ ക്ലിയറായി. ഇന്നലെ കുറേ പേര് അങ്ങനെ അഭിപ്രായം എഴുതുകയും ചെയ്തിരുന്നു. അത് വിശദീകരിക്കാൻ ഇന്ന് സാധിച്ചതിന് വലിയ സന്തോഷമുണ്ട്. പ്രണാമം, നമസ്കാരം.